ജലീലിൻ്റെ ഭൗതികമായിട്ടുള്ള ഒരു വിജയമാണ് ഒരു പക്ഷേ ഈ ഹോളിൽ ഇത്രയും ആൾക്കാരെ കൊണ്ടെത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ഇവിടെയുണ്ട്. ഇത്രയും ക്യാമറകൾ ഒരുമിച്ച്, അത് വളാഞ്ചേരി പോലുള്ള ഒരു ചെറിയ പട്ടണത്തിൽ ഒരു പുസ്തക പ്രകാശനത്തിന് ഗാന്ധി ജയന്തി എന്നുള്ളൊരു പൊതു അവധിയുടെ ആലസ്യത്തെ മുറിച്ച് കിടന്ന് ഇവിടെ എത്തണമെങ്കിൽ വേറെന്തൊക്കെയോ ചില കാരണങ്ങൾ കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് മാധ്യമപ്രവർത്തകരുടെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു. ജലീലിൻ്റെ പുസ്തക പ്രകാശനത്തിന് താങ്കൾ വരുന്നുണ്ടാകുമോ ഇല്ലയോ, വരുന്നതിനെന്തെങ്കിലും വിലക്കുണ്ടോ, തടസ്സമുണ്ടോ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീ കെ ടി ജലീലിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കർമ്മമായിരിക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് നേരെ എഴുതിയിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, എത്ര വലിയ ഓഡിറ്റോറിയം ആണെങ്കിലും മറ്റ് ഡപ്പാംകുത്ത് പരിപാടിയൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ആൾക്കാർ ഈ പരിപാടിക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന്. ഡോക്ടർ കെ ടി ജലീൽ എൻ്റെ ഇളയ സഹോദരനാണ്. എന്നെക്കാളും ബുദ്ധിവൈഭവവും ജ്ഞാനവും അറിവും എല്ലാം ഉണ്ടെങ്കിലും ഒരു വയസ്സിന് എളുപ്പം താങ്കൾക്കുണ്ട്. അത് ഞാൻ ആദ്യം വെളിപ്പെടുത്തുക കേട്ടോ. അതെ, ജലീലിൻ്റെ മറ്റ് നിരവധി പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഡൽഹിയിലായതുകൊണ്ടും മറ്റ് തിരക്കുകൾ വ്യാപൃതനായതുകൊണ്ടും അതിനൊന്നും വന്നെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു മാസം മുമ്പ് ഞാൻ ജലീലിന് വാക്കുകൊടുത്തിരുന്നു, ഞാൻ ഈ പരിപാടിക്ക് എന്തായാലും എത്തിയിരിക്കുമെന്ന്. ഇനി ജലീലിനെ കുറിച്ചുള്ള എൻ്റെ മനസ്സിലെ സങ്കല്പം ഞാൻ പറയട്ടെ. എന്താ കാരണം വെച്ചാൽ ചില മാധ്യമപ്രവർത്തകർ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഇങ്ങനെ കാക്കുന്നുണ്ടാവും. കേരളത്തിലെ മതനിരപേക്ഷ ചേരിയിലെ ശക്തനായിട്ടുള്ളൊരു പോരാളിയാണ് ഡോക്ടർ കെ ടി ജലീൽ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് പൊതുപ്രവർത്തകർക്ക് ഊർജം പകരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുറേയും കൂടി മിഴിവോടെ സമൂഹത്തിന് അനുഭവപ്പെടുന്നതാണ് ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് തന്നെ. അതുകൊണ്ട് ആരെങ്കിലും ക്യാമറയുടെ ഏതെങ്കിലും മൂലയിൽ വെച്ച് അദ്ദേഹത്തിനെ കൊളുത്തി വലിക്കാമെന്ന് മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടതില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ബാക്കി ജലീലാണ് പറയുന്നത്. എന്താ കാരണം വെച്ചാൽ ജലീലിൻ്റെ പ്രഭാഷണം ഇനി അവസാനം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ജലീൽ എന്ത് പറയും, ജലീലിൻ്റെ മനസ്സ് തുറക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജലീൽ മനസ്സ് തുറക്കുമോ, ജലീലിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ ജലീലിൻ്റെ മനസ്സ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവിടെ എത്തിയപ്പോൾ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജലീൽ മനസ്സ് തുറക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകളും മോനും പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം മനസ്സ് തുറക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം തന്നെ അർത്ഥപൂർണമാണ്, സ്വർഗസ്ഥനായ ഗാന്ധിജി. അതിൽ തന്നെ ഒരു മതനിരപേക്ഷതയുടെ അല്ലെങ്കിൽ മതമൈത്രിയുടെ ഒരു അടിക്കുറിപ്പുണ്ട്. ഞാനൊക്കെ ചെറുപ്പകാലത്ത് പള്ളിയിലൊക്കെ പോകുമ്പോൾ സ്വർഗസ്ഥനാം പിതാവേനാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.